നമസ്കാരം ചേട്ടാ, എനിക്ക് സംശയമുണ്ട്. നമ്മളൊക്കെ സുരക്ഷിതരാണോ? എനിക്കിപ്പോൾ സംശയമുണ്ട്. കാരണം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഓരോന്നും സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് ട്രെയിനിൽ പോലും വിശ്വസിച്ച് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു കാലമായി. അതുപോലെ ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി അതിൻ്റെ ആ ഒരു പദ്ധതി, ആ സുരക്ഷാ പദ്ധതി സുരക്ഷാ സ്കീം അത് പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രിക്ക് ഒരു രക്ഷയില്ല, പിന്നെയാണ് പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ അല്ലേ? അല്ല, അത് ഇത് വളരെ നമ്മുടെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ് ഇത്. കാരണം പ്രധാനമന്ത്രി, രാഷ്ട്ര പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി ഇവരൊക്കെ വരുമ്പോൾ ഈ ഇത്തരം പ്രോട്ടോക്കോള് സെക്യൂരിറ്റി ഇതെല്ലാം വളരെ കർശനമായാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സംസ്ഥാന പോലീസിന് മാത്രം ജോലി അല്ലേ. ഇതിപ്പോൾ IB ഉണ്ടാകും, പിന്നെ SPG, അതുപോലെ തന്നെ ഈ NIA, അങ്ങനെ വിവിധ വിഭാഗങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഏകോപനമാണിത്. ഒരു VIP വരുമ്പോൾ, VIP വരുമ്പോൾ അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പാലിക്കണം. ഇത് ആ ഉദ്യോഗസ്ഥന്മാരെ പേരടക്കം പുറത്തു വരികയാണ്. പേര്, സ്പോട്ട്, സ്ഥലം, എല്ലാം അടങ്ങിയിട്ടുണ്ട് അതിനകത്ത്. അതാണ് ഏറ്റവും പ്രശ്നം. കാരണം ഇത്രയും വലിയൊരു ആൾ വരുമ്പോൾ അതിനെ നോക്കാൻ, കാരണം വേറൊരു കാര്യം കൂടെ ഉണ്ട്. പ്രധാനമന്ത്രി വരുന്നത് ഇപ്പം തന്നെ ഒരു സൂപ്പർ പവർ ഷെഡ്യൂളിലാണ് വരുന്നത്. ഇപ്പം ഇത്രയും പെട്ടെന്ന് ഇത്രയും 2 ദിവസം 7 സ്ഥലങ്ങളിൽ 8 പരിപാടികൾ, ഇതിന് ഏകദേശം 36 മണിക്കൂർ, 5,300 കിലോമീറ്റർ കറങ്ങുന്നു. അത് ഇതിനൊരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും മൊത്തം പരിപാടിയും പാളും. അപ്പം അത്രയും സുരക്ഷയോടെ, അത്രയും വിജിലൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ, സംസ്ഥാന പോലീസിൻ്റെ ഒരു ഭാഗത്തു നിന്ന് വീഴ്ചയോടെ മാറാൻ പോകുന്നത്. കേരളത്തിന് നടക്കണത് തീർച്ചയായും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാലും, ഒന്നുമല്ല ഒരു ഭീഷണി ഉയർന്നാൽ മതിയല്ലോ. എന്തെങ്കിലും അവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും ഒരു വളം വെച്ചാൽ പോലും അത് വലിയൊരു അപമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം അങ്ങേറ്റ ഈ സെക്യൂരിറ്റി സംവിധാനങ്ങളോട് സഹകരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നേരത്തെ പണ്ടായിരുന്നു, ഇപ്പോൾ രാജീവ് ഗാന്ധിയൊക്കെ ആണെങ്കിൽ അദ്ദേഹം പറയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോകും, അത് ചില അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോദിയെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു. മൻമോഹൻ സിംഗ് എല്ലാം അങ്ങനെയായിരുന്നു. അവർ സെക്യൂരിറ്റിക്കാരെന്താണോ പറയുന്നത്, അത് ഒരു VIP സംബന്ധിച്ച് അവർ ഈ സെക്യൂരിറ്റി വിഭാഗം പറഞ്ഞ് അനുസരിക്കാന്നുള്ളത് അത് അവരെ സുരക്ഷയ്ക്കാണ് ഇവർ വന്നത്, അല്ലാതെ അവരെ താല്പര്യത്തിനല്ല. പക്ഷേ ഇതെല്ലാം ഈ പുറത്തു പോകുക എന്നുള്ളത് ഇത് ഇൻ്റലിജൻസിൻ്റെ AD GP തയ്യാറാക്കിയ, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയതായിരിക്കുമല്ലോ ഇത് എല്ലാവരും കൂടെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ളത്. ഇതെങ്ങനെ പുറത്തുപോയി എന്നുള്ളത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. അതെ, അത് മാധ്യമങ്ങൾ അത് റൂട്ട് സഹിതം എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുമുണ്ട് എല്ലാവരും. അതെ, അത് ഈ പബ്ലിക്കായിട്ട് പോകുമ്പോൾ, കാരണം ഇപ്പം പ്രത്യേകിച്ച് സുരക്ഷാ ഭീഷണി ഇപ്പം വന്ന് അതും ഒരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല പ്രധാനമന്ത്രി വധഭീഷണി പറഞ്ഞിട്ടുണ്ട്. BJP ഓഫീസിൽ ആൾ കത്തയച്ചു തന്നെ. പക്ഷേ അപ്പം കത്തയച്ച ആളിപ്പം പറഞ്ഞ അയാളല്ല, അയാളെ ശത്രുക്കളാണ് ആയിരിക്കാം. കാരണം അയാൾ സ്വന്തം അഡ്രസ് വെച്ചാലും വേറെ പ്രധാന പ്രത്യേകതയുണ്ട്. കാരണം PFI, അതായത് പോപ്പുലർ ഫ്രണ്ട്, നിരോധിച്ചതിന് ശേഷം മോദി എത്തുന്ന ആദ്യമായിട്ട് വരുന്നു. കാരണം കേരളത്തിൽ നമുക്കറിയാം PFIയുടെ ഒരു എത്രത്തോളം ഉണ്ടെന്ന്, ശക്തമാണ്. മാത്രമല്ല വേറെ ഇതിൽ ഉള്ള മറ്റു വിചിത്രമായ ഒരു കാര്യം, ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ആദിഖ് അഹമ്മദ് അയാളെ സഹോദരൻ അഹമ്മദ് ഉണ്ടല്ലോ, ഇയാളുടെ മരണത്തിന് പ്രതികാരം ചോദിക്കുന്നു. ഇവർ രക്തസാക്ഷികളാണെന്ന് പറയുന്നത് അൽഖയ്ദയുടെ ഒരു 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 പോഷക സംഘടന, അവരെ സംഘടന, അവര് ഭീഷണി മുഴക്കിയിരിക്കുന്നു. ഇതിനകത്ത് രാഷ്ട്രീയം മറന്നിട്ട് നമ്മൾ ഈ ഇവിടെ ഒന്നാവണം കേട്ടോ. കാരണം ഇവിടെ നമ്മൾ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഒരു പ്രധാനമന്ത്രിയാണ് വരുന്നത്. അപ്പൊ ഒരു ചുമ്മാ, കാരണം വേറൊരു കാര്യം കേട്ടോ, ഇത് ഇതിന് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി കൂടിയാണ്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്നിട്ടും കണ്ടഭാവില്ല. അല്ല, സാധാരണ സംഭവിക്കാറുള്ളത് ഉദ്യോഗസ്ഥ തലയ്ക്ക് വയ്ക്കും. ഉദ്യോഗസ്ഥ അങ്ങനെയാണല്ലോ. ആർജവം കൂടെ കാണിക്കണ്ടേ, ഇത്രയും ഒരു പാളിച്ചുണ്ടെങ്കിൽ എന്താണ് അവിടെ പറ്റിയത് എന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ വിശദീകരണം തേടുക, ഇതുവരെ തേടിയിട്ടില്ല. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണത്. അതായത് 49 പേജുള്ള റിപ്പോർട്ടാണ്, ഓർക്കണം. 1-2 പേജല്ല, 49 പേജുള്ള റിപ്പോർട്ടാണ് ഇത് പുറത്തായത്. ഏതൊക്കെ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള അതല്ല. ഇപ്പൊ പറയുന്നുണ്ട് അത് മാറ്റി പുനഃക്രമീകരിച്ച് വരുന്നത്. അത് പക്ഷേ അത് എന്തായാലും അവർ ചെയ്തേ പറ്റൂ. ഇത് അത്രയും പൊളിച്ച് എഴുതുമ്പോൾ തന്നെ ഇത് നമുക്കറിയായിരിക്കും ഫസ്റ്റ് ചെയ്യുന്നതിന് അത്ര നല്ലതായിട്ട് വരില്ലല്ലോ രണ്ടാമത് ചെയ്യുമ്പോൾ. കാരണം ഇത്ര ഇത്ര ആൾക്കാർ ഇവിടെയൊക്കെ അനുയോഗ്യരായിരിക്കും എന്ന് വിചാരിച്ചായിരിക്കും ചെയ്യുന്നത്. മാത്രമല്ല ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മോട്ടോർ കേട് വരുമ്പോൾ അതിലേക്ക് എയർപോർട്ട് സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ ഇതിനൊക്കെ ആരൊക്കെ വേണമെന്നുള്ള മുൻകൂട്ടി വളരെ മുൻകൂട്ടി തീരുമാനിക്കപ്പെടും. അല്ല, പെട്ടെന്ന് ഒരാൾ അവിടെ ചെന്ന് എത്ര VIP ആണെങ്കിലും സമയത്തിനോടെ ചെന്നൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അല്ല, പ്രധാനമന്ത്രിയുടെ ഭക്ഷണം, താമസം, അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, അതിൻ്റെ യാത്ര, അതിൻ്റെ റൂട്ട്, ഇതെല്ലാം ഉള്ള ഒരു റിപ്പോർട്ടാണിത്. അല്ല, ആഴ്ചകൾക്ക് ഞാൻ മുമ്പൊരിക്കലും എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിലേക്ക് താമസിക്കുക ആയിരുന്നു. ചേട്ടപ്പാടെ ഇങ്ങനെ പറയും, സവാരി സൂട്ടൊക്കെ ഇട്ട് ഹൈടെക്കുള്ള SPG ലുക്കുള്ള ആളിലൊക്കെയാണ്. അപ്പോൾ ആ റിസപ്ഷൻ ചോദിച്ചോ പറഞ്ഞ് മൻമോഹൻ സിംഗ്, അദ്ദേഹം പ്രൈം മിനിസ്റ്റർ അല്ല, അന്ന് മുൻ പ്രധാനമന്ത്രി തന്നെയാണല്ലോ അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹം ഈ SPG കാറ്റഗറിയിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം എന്തോ ഒരു മീറ്റിങ്ങിന് അതൊരു സെമിനാറിന് പങ്കെടുക്കാൻ വരുന്നുണ്ട് കൊച്ചിയിൽ. അപ്പോൾ അതിന് മുമ്പ് ഇവരെത്തിയിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി പോലും ഇതിൽ പെട്ടതാണ്. അപ്പോൾ ഇതുപോലെയല്ല ഈ പുറത്തു പോകുക എന്ന് പറഞ്ഞത്, ഇത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറേ നാൾ മുമ്പ് തന്നെ കേരള പോലീസിൽ പച്ച വെളിച്ചമുണ്ടെന്ന് ഒരു ഒരു ആദ്യ ആരോപണം വന്ന് പിന്നെ അത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം
ആർ എസ് എസിൻ്റെ നേതാക്കളുടെ ഡീറ്റെയിൽസ് മുഴുവൻ പോലീസിൻ്റെ അവരുടെ ഫയലുകളിൽ നിന്ന് ഇതെടുത്ത് ഈ ഇവർക്ക് കൊടുത്തു. ഒരാളെ പിരിച്ചുവിടുന്നുണ്ട്, ഒരു ഏതൊരു തൊറുപുഴ മാറ്റുവാണെന്നുണ്ട്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടു സർവീസിൽ നിന്ന്. അതുപോലെ നിരോധിക്കപ്പെട്ട ഏതോ സംഘടനയുടെ പരിശീലനം നടത്താൻ വേണ്ടി ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ ചെന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഘടനാ പ്രവർത്തനം എന്തിനാണ് ഈ ഈ ഫയർഫോഴ്സിനെ പരിശീലിപ്പിക്കാൻ പോകണം? ഇതൊക്കെ ഒരു തീവ്രവാദി ആക്രമണം നടത്തുമ്പോൾ നമ്മളെ ശാരീരികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനായി വല്ല തൂങ്ങി ചെന്ന് പിന്നെ ആക്രമിക്കാൻ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഇത് വളരെ അപമാനകരമാണ്. മാത്രം എനിക്കൊരു ഇത് ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല ആയിരിക്കട്ടെ. കാരണം പ്രധാനമന്ത്രി വരുന്നത് നമുക്കറിയാം, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത പോലെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് അങ്ങനെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്കീമൊക്കെ പൊളിക്കുക ചിലപ്പോൾ അങ്ങനെ ഒരു ദീർഘവീക്ഷണത്തിലൂടെ ആയിരിക്കും വരുന്നത്. കാരണം ചിലപ്പോൾ പരിപാടികൾ മാറ്റി വയ്ക്കാനോ സാധ്യത ഉണ്ടെന്നോ. പക്ഷേ ഇന്ന് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നുണ്ട് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പോലെ ഷെഡ്യൂൾ പ്രകാരം എല്ലാ കാര്യങ്ങളും നടക്കും. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റേഡിയത്തിലാണെന്ന് തോന്നുന്നത്, അങ്ങോട്ട് മാറ്റി എന്ന് തോന്നുന്നു. അത് സുരക്ഷിത സ്ഥലമാണല്ലോ. പക്ഷേ ഈ ഇത്തരത്തിൽ ഇത് നമ്മുടെ കേരള പോലീസിനെ സംബന്ധിച്ച് നമ്മൾ എല്ലാ കാലത്തും നമ്മൾ വളരെ എഫിഷ്യൻ്റ് ആണെന്നുള്ളൊരു വലിയ പേരുണ്ടായിരുന്ന ഒരു പോലീസ് സേനയാണ് കേരള. ഇതിന് മുമ്പ് വന്നിട്ടപ്പോൾ പക്ഷേ കുറേ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടല്ലേ നേരത്തെ, പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും ഓർമ്മ ഉണ്ടെന്ന് അറിഞ്ഞില്ല. കുറേ കാലം മുമ്പ് മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മോട്ടോർ കേട് എയർപോർട്ടിൽ നിന്ന് നേരെ രാജ്ഭവനിലേക്ക് വരുമ്പോൾ ആ പാളയത്ത് അദ്ദേഹം വന്ന പിന്നെ അതിൻ്റെ എസ്കോർട്ട് പൈലറ്റ് വാഹനമാണെന്നു അത് തിരിഞ്ഞുപോയി, പോകേണ്ട വഴിയല്ല പോയത്. അപ്പോൾ സ്വാഭാവികമായും പുറകെ നിന്ന് പ്രൈം മിനിസ്റ്റർ വണ്ടി അതിൻ്റെ പുറകെ പോയി. പക്ഷേ പെട്ടെന്ന് അവർക്ക് മനസ്സിലായി, അവർ നിർത്തിച്ചു അത്. പക്ഷേ അത് ശരിക്കും അത് വലിയൊരു സുരക്ഷാ പാളി ചേരുന്നത് പ്രധാനമന്ത്രിയുടെ മോട്ടോർ കേടാണ്. അത് പാളയത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പോകുന്നതിന് അവർ അത് നേരെ അങ്ങ് പോയി മുന്നോട്ട് പോയി. അപ്പോൾ ആ ഡ്രൈവറൊക്കെ അന്ന് ചോദ്യം ചെയ്യുക ചെയ്തിരുന്നു. അയാളാകെ ഭയന്നു വരുന്ന സംഭവം നല്ല ഈ നടപടി പറഞ്ഞു അദ്ദേഹം മനസ്സിലായി അബദ്ധം പറ്റിയതാണെന്ന്. പക്ഷേ എന്നാൽ പോലും അത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇവരുടെ റൂട്ടെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. ഒരു വി വി ഐ പി വരുമ്പോൾ അത് ഏത് സ്ഥലത്തൂടെയാണ് കടന്നു വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. നരേന്ദ്ര ഇത് മൻമോഹൻ സിംഗ് അല്ല നരേന്ദ്രമോദി. കാരണം ശത്രുക്കൾ ചിലപ്പോൾ കൂടുതൽ കാണും, ഒരുപാട് ഉണ്ടാവും. അപ്പം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് വരാൻ പോകുന്നത്. അത് അത്രയും കൈകാര്യം ചെയ്യുമ്പോൾ അത്രയും ശ്രദ്ധയോടെ ചെയ്യണം. എന്തെങ്കിലും പാളിപ്പോയാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന രീതിയാകും. കാരണം സംസ്ഥാനത്തിന് നാണക്കേടായി പോകുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. മാത്രം ഇത് ദേശീയതലത്തിലെ വാർത്തയാവില്ലേ ഇത്? അത് നമ്മൾക്ക് ഇത് കേരളത്തിന് തന്നെ മാനക്കേടല്ലേ ഇത്? ഇപ്പം രാജീവ് ഗാന്ധി വധക്കേസ് തന്നെ അന്ന് പലരും പറഞ്ഞു കേട്ടത് രാജീവ് ഗാന്ധി കേരളത്തിൽ ഇലക്ഷൻ ക്യാമ്പയിനിൽ വരുന്ന സമയത്ത് ഒരു ആക്രമിക്കാൻ ആദ്യം പദ്ധതി ഇട്ടു വന്നു അങ്ങനെ. പക്ഷേ കേരള പോലീസ് എഫിഷ്യൻ്റ് ആണെന്ന് അവർക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് തമിഴ്നാട്ടിൽ ചെയ്തതെന്ന് പറയുന്നത്. ചിലപ്പോൾ അതൊക്കെ ശരിയായിരിക്കും, സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ പോലും ശരിയായിരിക്കാം. കാരണം കേരള പോലീസിൽ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ചെറുപ്പക്കാരെ നല്ല ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ പിന്നെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു അസാധാരണ നീക്കം കണ്ട പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരുണ്ട്. ഈ രാജീവ് ഗാന്ധി വധക്കേസ് തന്നെ ഈ തനുവും മറ്റും ഒക്കെ അവിടെ ശിവരച്ചനും ഒക്കെ വന്നത് ടോപ്പ് ലൈറ്റ് വെച്ച കാറിലാണ്, മാധ്യമപ്രവർത്തനം നല്ല വ്യാജന അവിടെ വന്നത്. കേരള പോലീസിനെ സംബന്ധിച്ച് അവർക്ക് അറിയാൻ പാടാത്തൊരു കാർ ടോപ്പ് ലൈറ്റ് വയ്ക്കുക അല്ലെങ്കിൽ പോലീസിന് എഴുതി വന്നാൽ അവർ അപ്പോൾ കണ്ടുപിടിക്കുക. തിരുവനന്തപുരത്ത് പണ്ട് സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി അതൊരു കാർ ഇതുപോലെ സംഭവിച്ചു, സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി. പക്ഷേ ഇവരിതൊക്കെ വെച്ചിട്ട് ഈ പോയി. പക്ഷേ അവർ പെട്ടെന്ന് അവർ മനസ്സിലായി. കാര്യം നമ്മൾ സിനിമ ഷൂട്ടിങ്ങിന് ഇത്തരം പോലീസിനൊക്കെ എഴുതിയ വാഹനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പെർമിഷൻ വാങ്ങിക്കണം കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് ഈ ഷൂട്ടിങ് ആവശ്യത്തിനാണെന്നുള്ളത്. അതല്ലെങ്കിൽ പോലീസർ സല്യൂട്ട് ചെയ്യില്ലേ? 3 സ്റ്റാർ വെച്ച കാർ വന്നാൽ ഇപ്പോൾ സിനിമ നടനായിരിക്കാനകത്ത് ഇരിക്കുന്നത്. അതുപോലെ വേറെ ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടായിക്കൂടെ? അപ്പോൾ കേരള പോലീസിനെ അങ്ങ് അറ്റം അപമാനം ഉണ്ടാക്കിയൊരു സംഭവമാണ്. എനിക്കത് ഇതിനകത്ത് തന്നെ കഴിവുള്ളവർ കാണും ചേട്ടാ. കാരണം നല്ല ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് തോന്നുന്നു മേളിൽ നിന്നുള്ള ഉത്തരവുകളും ഭീഷണികളും അതൊക്കെ കാരണം ചിലപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതായിരിക്കും. കാരണം നിർദ്ദേശം അതെപ്പോഴും അങ്ങനെയാണല്ലോ, അതായിരിക്കും. പക്ഷേ സുഹൃത്തേനെ അപ്പൊ പുള്ളിക്കാരന് പല കാര്യങ്ങളും നല്ലത് ചെയ്യണമെന്നുണ്ട്, പക്ഷേ പല സാഹചര്യങ്ങളിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം ഒന്നും നടക്കാതെ പോയതിന്റെ മനോവിഷമം ഉണ്ടായിട്ടുണ്ട്. അത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല, കാരണം അറിയാലോ വലിയ അല്ല. ഇത് നേരത്തെ അതുപോലെയാണ്, കഴിഞ്ഞ തവണ രാംനാഥ് കോവിന്ദ് അദ്ദേഹം രാഷ്ട്രപതി ആയിരുന്ന സമയത്താണെന്നാണ് അദ്ദേഹത്തിൻ്റെ മോട്ടോർ കേഡിലേക്ക് നമ്മുടെ മേയർ റൊട്ടിയുടെ കാർ മറ്റേ ഓടിച്ച് കയറ്റാൻ നോക്കിയത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് അതിൻ്റെ ചിട്ടുണ്ട്, അതിന് ഒരുപാട് കാര്യങ്ങൾ. അതനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. അല്ലെ എത്ര വി ഐ പി ആണെങ്കിൽ പോലും ആരൊക്കെ അവിടെ കാണും, ആരൊക്കെ സ്റ്റേജിലിരിക്കും, ഇതിനൊന്നും പിന്നെ മാറ്റം വരുത്താൻ കഴിയില്ല. സമയത്തിന് നല്ല പ്രാധാന്യമുണ്ട് നമുക്കറിയാം. അതിനു മുന്നേ തന്നെ കുറേ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് നമുക്കറിയാം. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, കുറേ സ്ക്വാഡ്, അങ്ങനെ കൃത്യമായൊരു സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞിട്ടാണത്. അപ്പോൾ ഇത്രയും സമയങ്ങൾ മാറുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു മാറ്റം എല്ലാം വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുമായിരിക്കും. അങ്ങനെ വന്നാൽ തീർച്ചയായും. പക്ഷേ എന്തായാലും ഇപ്പോഴെങ്കിലും അത് ഇത് പുറത്തു വന്ന് എല്ലാവരും അറിഞ്ഞ കാര്യം. പ്രധാനമന്ത്രി വരുന്ന ദിവസം തന്നെ തലേ ദിവസം രാത്രി എങ്ങാനാണ് ഇത് പുറത്ത് വന്നിരുന്നെങ്കിലേ സംഗതി ആകെ മാറിപ്പോകില്ലായിരുന്നു. പക്ഷേ വേറൊരു ഗുണമുണ്ട് കേട്ടോ അതിനകത്ത്. കാരണം ഇപ്പോൾ കുറച്ചുകൂടെ ഒരു അലേർട്ടായിട്ടുണ്ട് മൊത്തം സംസ്ഥാനവും. ഇപ്പോൾ പോലീസായാലും എല്ലാം ഒന്ന് അലേർട്ടായിട്ടുണ്ട്.
ഇനി എന്തെങ്കിലും പാലിച്ചു വന്നു കഴിഞ്ഞാൽ അത് പോലീസിന് തന്നെ കിട്ടും. അതുപോലെ അത് അങ്ങനെയാണ് എപ്പോഴും അത് ഇവരൊക്കെ വരുമ്പോഴേ സംസാരത്തെ മൊത്തത്തിൽ അലർട്ടായിരിക്കും, അവർ വളരെ അക്കരെ സൂക്ഷിക്കും, വളരെ ശ്രദ്ധിക്കും. അതല്ലാതെ ഈ പറഞ്ഞതല്ലേ ഇവരെ പേരുന്നാളൊക്കെ എടുത്ത് പുറത്ത് വിടുകയെന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മാത്രമല്ല ഈ ഇപ്പം ഒരാൾ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കത്തയച്ചെന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ പേര് വെച്ചാലും നിരപരാധിയായിരിക്കാം, പക്ഷേ കത്ത് അയച്ച വേറൊരാളുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കണം, അടിയന്തരമായിട്ട് കണ്ടുപിടിച്ച് അവരുടെ നടപടി എടുക്കണം. അതല്ലെങ്കിൽ ഭാവിയിൽ ഇതൊക്കെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കും. ആർക്കും എന്ത് തോന്നും പോലെ എഴുതി വിടാന്നുള്ള ഒരു അവസ്ഥ വരും. അതെ അതെ അതെ. ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിൽ അവർക്ക് ഒരുപാട് ദൗത്യങ്ങളുണ്ട്, രാഷ്ട്രീയ ദൗത്യം അതല്ലാതെ വികസന ദൗത്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വലിയൊരു മാറ്റവുമായിട്ടാണ് പ്രധാനമന്ത്രി ഇത്തവണ കേരളത്തിലെത്തുന്നത്. അവിടെ അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു സന്ദർശനം നടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൽ ഇത്തരം ഒരു രാഷ്ട്രീയപരമായ ഒരു പരിപാടി പങ്കെടുക്കാൻ എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് ആ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതൊരു വളരെ കുറ്റകരമാണ്. സർക്കാർ ഇതെന്ന് കഴിഞ്ഞ് പറയാൻ കഴിയില്ല, മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല, പക്ഷേ പ്രതികരിക്കേണ്ടതാണ്, ഇനിയും പ്രതികരിക്കില്ലായിരിക്കും. അല്ല ചോദ്യ ഉദ്യോഗസ്ഥ നിലയ്ക്ക് വയ്ക്കാമല്ലോ, ഞാൻ മുഖ്യമന്ത്രി അല്ലല്ലോ നേരിട്ട് ഈ റിപ്പോർട്ട് എടുക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ. ഓരോരുത്തർക്ക് ഓരോരോ തല ഒഴിച്ച് വെച്ചിട്ട് ഒഴുകി മാറിക്കൂടെ. ഇപ്പം മുതിർന്ന ഉദ്യോഗസ്ഥന് തൊട്ട് താഴെയുള്ള പലപ്പോഴും പോലീസ് അതിന് സംഭവിക്കുന്ന ഇതാണ്, ഒരു തന്റെ തലക്കങ്ങ് വയ്ക്കും, ഒരു ഇരയെ കണ്ടെത്തും അവര് അയാളെ തലക്കങ്ങ് വയ്ക്കും. ആളായിരിക്കില്ല, അയാളെ തലക്ക് വയ്ക്കും. അപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഈ നമ്മളെപ്പോഴും നമുക്കൊരു ധാരണയുണ്ട് നമ്മൾ വളരെ സുരക്ഷിതരാണ് കേരളത്തിൽ, ഇവിടെ ആരും അല്ലെങ്കിൽ ശത്രു വിമാനം എത്തില്ല, അതല്ലെങ്കിൽ തീവ്രവാദി ആക്രമണം ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ വളരെ ആത്മവിശ്വാസത്തിൽ കഴിഞ്ഞിരുന്നവരാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? ട്രെയിനിൽ പിന്നെയൊക്കെ അവിടെ കോഴിക്കോട് എലത്തൂരിൽ ട്രെയിനിലുണ്ടായ ആക്രമണം, അതിനെക്കുറിച്ച് നാഷണൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്, കാരണം ഈ ഒരു അത് കഴിഞ്ഞിട്ട് ആഴ്ചകളായിട്ടില്ല, അതിൻ്റെ തൊട്ടടുത്താണ് ഈ പ്രധാനമന്ത്രിയുടെ ഇഷ്യൂ വന്നത്. മാത്രമല്ല തിരുവനന്തപുരത്ത് ഏറ്റവും അതീവ സുരക്ഷാ മേഖലയായ പത്മനാഭസ്വാമ ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലുള്ള കെ എസ് ആർ ടി സ്റ്റാൻഡിൽ തീപിടുത്തം നടന്നു, അത് മിനിഞ്ഞാന്നം കണ്ടായിരുന്നതാണ്. പക്ഷേ അതൊക്കെ എന്തുകൊണ്ട് ഇത് അന്വേഷിക്കുന്നില്ല? ഇത് എല്ലാം ഇതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ ആണ് എപ്പോഴും നമ്മുടെ നാട്ടിലെ ഈ ഭരണക്കാർക്ക് താല്പര്യം. അതല്ല അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോകണത്, ഇത്രയും ആളുകൾ കൂടുന്ന ഒരു സ്ഥലമാണ് ഈ തിരുവനന്തപുരം ജില്ല, തിരുവനന്തപുരം നഗരത്തിലെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ് വലിയ തിരക്കുള്ള സ്ഥലമാണ്, അതിനകത്തുള്ള കടകളാണ് തീ പിടിച്ചത്. അപ്പോൾ ഇതുപോലെ തീപിടുത്തം ട്രെയിനിൽ കയറി തീ വയ്ക്കുക, ഇതെല്ലാം ഈ തീ കൊണ്ടുള്ള കളിയാണ്. മാത്രമല്ല വേറൊരു കാര്യം കേട്ടോ, ഞാൻ ഇന്നലെയും റെയിൽവേ സ്റ്റേഷനിൽ പോയായിരുന്നു. അവിടെ ഇപ്പം പ്രധാനമന്ത്രി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വരാൻ ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ സുരക്ഷാക്രമം സാധാ ഒരാൾക്ക് കയറി പോകുന്ന മട്ടേയുള്ളൂ. അവിടെ സുരക്ഷാക്രമം ഇപ്പൊ ഒരാൾക്ക് ഒരു പോക്കറ്റിൽ പെട്രോളോ വച്ച് പോയാൽ അവിടെ സുരക്ഷാ ഒന്നുമില്ല, എങ്ങനെ നോക്കി കണ്ടുപിടിക്കാനാണ്? കൃത്യമായ ചെക്കപ്പ് അല്ലേ? ഇയാൾക്ക് വേണമെങ്കിൽ നേരത്തെ കയറി അവിടെ സെറ്റ് ചെയ്ത് അങ്ങനെ പോയാൽ അറിയില്ല അവിടെ. അതെ അതെ അതെ. അങ്ങനെ അപ്പം കുറച്ചുകൂടെ വിജിലന്റ് ആവണോ അല്ലേ ഇതിനകത്ത്? തീർച്ചയായും തീർച്ചയായും. എയർപോർട്ട് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇപ്പോഴേ അതിന്റെ അതിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടെ, അതിൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് വിദേശത്ത് പോകുമല്ലോ, ആ വിമാനങ്ങൾ തന്നെ ഏത് വിമാനമാണെന്നുള്ള സമയത്തിന് അവർ പറയുള്ളെന്നാണ് പറയുന്നത് പ്രധാനമന്ത്രി പോവേണ്ടത്. കൂടുതലും പിന്നെ ഒരു ചാർട്ടേഡ് വിമാനമായിരിക്കും എടുക്കുന്നത്. അല്ലല്ല, ഇപ്പൊ പ്രധാനമന്ത്രി വിമാനമുണ്ട്, എയർ ഇന്ത്യയുടെ വലിയ വിമാനം ഉണ്ടല്ലോ, ഇപ്പൊ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് അവർക്കെല്ലാം യാത്ര ചെയ്യാൻ വേണ്ടി വലിയ വലിയ പടുകുറ്റ വിമാനമുണ്ട്. അത് വളരെ സുരക്ഷിതമായ വിമാനമാണ്. എങ്കിൽ പോലും അത് ഒന്നിലധികം ഉണ്ട്, ഏത് വിമാനത്തിലാണ് പോകേണ്ടതെന്നുള്ളത് അവർ നേരത്തെ അത് അറിയിക്കില്ല എന്നുള്ള പറഞ്ഞത്. അത്ര സേഫ്റ്റി ഉറപ്പുവരുത്തണം വി വി ഐ പി അല്ലേ അവർ. അത് നമ്മുടെ കേരള പോലീസിൽ ആർക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊന്നല്ലല്ലോ, ഇവരെല്ലാം ഐ പി എസ് എടുത്തവരുണ്ട്, അല്ലെങ്കിൽ എസ് സി സെലക്ഷൻ കിട്ടിയവരൊക്കെ ഉണ്ട്. ഇതുപോലത്തെ വളരെ അക്കാഡമിക്കലി അല്ലാതെയൊക്കെ തന്നെ കഴിവുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഇതെങ്ങനെ ഒരു പ്രശ്നം നേരിടണമൊക്കെ എന്നിട്ട് അറിയാമെന്നുള്ളവരാണ്. ഇപ്പോഴത്തെ കൂടുതലും പിന്നെ പിന്മാതിൽ നിയമനം കൂടെ നമുക്ക് എല്ലാവരെയും നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ഇനി ഇതിന്റെ ചുമതല വഹിക്കുന്നതിനൊക്കെ ഇനി ആരാണെന്നുള്ളത് നമ്മൾ ചിലപ്പോൾ അന്വേഷിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് തന്നെ നേരത്തെ നമുക്ക് അത്രയും നല്ല ആൾക്കാരുണ്ടായിരുന്നു നമുക്ക്, പക്ഷെ ഇപ്പൊ അത്രത്തോളം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ കേരള പോലീസിനെ കുറിച്ച് നല്ല പേരുണ്ടായിരുന്നു. കേരള പോലീസ് ഏത് കേസും രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ടില്ലെങ്കിൽ അവർ കണ്ടുപിടിച്ചിരിക്കുമായിരുന്നു. മാത്രമല്ല വേറെ കാര്യം കേട്ടോ, അതിനകത്ത് ട്രിവാൻഡ്രത്ത് ഇപ്പോൾ പെട്രോൾ ഇല്ല, പോലീസ് ജീപ്പുകൾ നിറയ്ക്കാം, പിന്നെ എങ്ങനെയായിരിക്കും ഇവരൊക്കെ ഇനി ഇറങ്ങി? അത് വളരെ പ്രസക്തമായ കാര്യമാണ്. പെട്രോൾ കിട്ടിയ ഡീസൽ കിട്ടിയെന്ന് അറിയാൻ പാടില്ല. പെട്രോളിങ് എന്തായാലും പ്രധാനമന്ത്രി വരുന്നതോടനുബന്ധിച്ച് എന്തായാലും വേണ്ടി വരുന്ന കാര്യമാണ്. എന്നിട്ട് ഇപ്പോഴും പമ്പുകളിൽ പോയിട്ട് കഴിഞ്ഞിട്ടുന്ന അവസ്ഥയാണ് എന്നിട്ട് ഇവർക്ക് ഉള്ളത്. പക്ഷെ പമ്പുകളാണെങ്കിൽ കോടിക്കണക്കിന് തിരിച്ചു കൊടുക്കാനുള്ളത് അവർക്ക് കൊടുക്കാനും മടിയാണ്. പിന്നെ നമുക്ക് AI ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അടുത്ത്. ഇനി അതൊക്കെ ഇത് സാധാരണഗതിയിൽ നമുക്ക് പിഴ വരുമ്പം നമ്മൾ അടയ്ക്കേണ്ടി വരും. പക്ഷേ ഒരു പ്രമുഖൻ ഉൾപ്പെട്ട ഏതെങ്കിലും കേസ് ഇതിൻ്റെ അകത്തിൽ നടക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് ഓഫാണ്, അല്ലെങ്കിൽ ഡിലീറ്റായി പോവും. അപ്പോൾ ഈ വി ഐ പികളൊക്കെ സഞ്ചരിക്കുന്ന മാർഗങ്ങളിൽ തന്നെയാണ് ഇതെല്ലാം ഉള്ളത്.
അപ്പോൾ അങ്ങനെ ഒരു സുരക്ഷ എന്തായാലും നമുക്കത് വർക്ക് ചെയ്യാനാണെങ്കിൽ അത് ഉറപ്പ് വരുത്താം. പക്ഷെ ബാക്കി മനുഷ്യൻ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടി വരില്ലേ, നമ്മുടെ സുരക്ഷാ വിഭാഗങ്ങൾ അവരൊക്കെ നിന്ന് അത് നോക്കേണ്ട കാര്യമല്ലേ. ഇപ്പം ഷഫിൾ ചെയ്യുമ്പോൾ തന്നെ നല്ല, ഇപ്പം എന്താ പറയുക, പ്രധാനമന്ത്രി ഇത്രയും സ്ഥലങ്ങളിൽ സന്ദർശിക്കണം, അപ്പോൾ ഓരോ പോയിന്റിലെ ഓരോ ആളെ മാറ്റി പകരം വേറെ ആളെ ആക്കി അങ്ങനെയൊക്കെ ആയിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അതെ, അപ്പോൾ അതൊരു പണിപ്പെട്ട നല്ലൊരു പണിയാണ്, വലിയ പണിയല്ലേ അത്, വലിയ പണിയല്ലേ അത്. ഈ ആദ്യത്തോളം ആദ്യം എടുത്തതിൻ്റെ അത്ര കൃത്യമായിട്ട് ചിലപ്പോൾ വരണമെന്നില്ല, കാരണം ഇത്രയും യോജനയാണ് ഇയാളെന്ന് ഫിക്സ് ചെയ്തിട്ടായിരിക്കും, അത് അത്രയും ആലോചിച്ചിട്ടായിരിക്കും അവർ ഫിക്സ് ചെയ്തത്. അപ്പൊ അതൊക്കെ മാറി ഇനി മാറുമ്പോൾ മൊത്തത്തിൽ ഒരു നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധി ഓടിച്ചു വന്നത് സിഖ് തീവ്രവാദികളാണല്ലോ. അപ്പൊ അന്ന് ഈ സുവർണ ക്ഷേത്രം നമ്മുടെ പട്ടാളം ഒക്കെ ചെന്ന് അവർ ഒരു ജോയിൻ്റ് ഓപ്പറേഷൻ നടത്തി, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതൊക്കെ നടത്തി, ഈ ഇന്ദിരമാലയൊക്കെ ഒന്നെല്ലാം കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷാ വിഭാഗക്കാർ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു എന്നാണ്. ഇനി ഈ പഞ്ചാബി സിഖുകാരെ സുരക്ഷാ സേനയിൽ നിന്ന് തൽക്കാലം മാറ്റാൻ, തെക്കേന്ത്യക്കാരെ നിയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി അത് സമ്മതിച്ചില്ല എന്നാണ്. കാരണം അവർ വിശ്വസിച്ചിരുന്നു ഇവന്മാർ പറ്റിക്കില്ല എന്ന്. അവർ പറഞ്ഞാൽ അങ്ങനെ ശരിയല്ലല്ലോ, അത് ഇന്ത്യയുടെ പതനാണെന്ന് അറിയല്ലേ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംസ്ഥാനത്തുള്ളവനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് വേറെ ആളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവരെ വിശ്വാസത്തിലെടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നമല്ലേ, അത് വേണ്ടാന്ന് പറഞ്ഞു എന്നാണ്. പക്ഷേ അത് അവിടെ അബദ്ധം പറ്റി. ഇന്ദിരാഗാന്ധി സംബന്ധിച്ചൊരു പ്രധാന നല്ല ഭരണാധികാരി, ആരോഗ്യപരമായിട്ടും കുറച്ച് നല്ലതായിരിക്കും, പക്ഷേ ബുദ്ധിപരമായിട്ട് അതാണ് നമ്മുടെ പലപ്പോഴും നമ്മുടെ സുരക്ഷ, നമ്മുടെ ദേശീയ തലത്തിൽ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ എപ്പോഴും ഗംഭീരമാണ് കേട്ടോ, വളരെ കൃത്യമാണ്. രാജീവ് ഗാന്ധിക്ക് പോലും പലതവണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ്. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ അല്ല കൊല്ലപ്പെടുമ്പോൾ എന്ന് പോലും കരുതിയിരിക്കണം എന്നുള്ള കാരണം ഇത് സൂക്ഷിക്കണം. രാത്രി ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ സമയത്തിനപ്പുറം പിന്നെ ഇത്രയും ചേരുത്, അല്ലെങ്കിൽ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇലക്ഷൻ ക്യാമ്പയിന് പോകരുത് എന്നൊക്കെയുള്ള, അത് നമ്മൾ അത് അനുസരിക്കാൻ അവരും കൂടെ നിർബന്ധിതരാണ്. അവർ കാരണം ആ VIP അവർ മനസ്സിലാക്കണം ഇത് എനിക്ക് വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും ഒരു പദവിയെ ഒരു മാനിക്കണം എന്നുള്ളതാണ് തീർച്ചയായും. പിന്നെ രാഷ്ട്രപതി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരന്മാരല്ലേ അവർ, അവരുടെ ജീവൻ സംരക്ഷിക്കുക അത് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനം അപകടത്തിൽ വിമാനം പ്രശ്നമായി. അപ്പം വേണമെങ്കിൽ ആ പൈലറ്റിന് ഇടിച്ചങ്ങ് ഇറക്കിയാൽ മതിയായിരുന്നു, പക്ഷേ അദ്ദേഹം ചെയ്ത് കുത്തനെ ഇടിച്ചിറക്കി വിമാനം എന്നാണ്. മലയാളിയാണ്, തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹം പേര് ഞാൻ മറന്നുപോയി, സിറിയക്കെന്ന് അങ്ങനെ എന്തോ പേരുള്ള ഒരാളായിരുന്നു. അദ്ദേഹം മരിച്ചു, അദ്ദേഹം പൈലറ്റുകാരൊക്കെ മരിച്ചു, പ്രധാനമന്ത്രി രക്ഷപ്പെട്ടു. അപ്പോൾ അത്ര അങ്ങനെ വളരെ രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ നാട് ഭരിക്കുന്നവർക്ക് ജീവൻ വെടിയാൻ വരെ തയ്യാറായിട്ടുള്ള ആളുകളുണ്ടായിരുന്ന ഒരു രാജ്യമാണ് നമ്മൾ. ആ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു ശുദ്ധ അബദ്ധം നടക്കുക എന്ന് പറഞ്ഞാലേ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണത്. ഇതിപ്പോ പ്രധാനമന്ത്രിയുടെ അറിയാൻ പറ്റില്ല, ചിലപ്പോൾ അവർ വിശദമായിട്ട് കാണും അവർ, കാരണം ഇത് പ്രധാനമന്ത്രി പ്രസിഡന്റും ഒക്കെ നമ്മൾ ഇത്രയും ദിവസം മുന്നേ കൃത്യമായിട്ട് അവർ ഈ ഒരു സംസ്ഥാനത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഏകോപനമാണിത്. അപ്പോൾ കേരള പോലീസിന് മാത്രം ചെയ്യാൻ കഴിയില്ല, പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആ സംസ്ഥാനത്തെ പോലീസാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വിശദീകരണം തേടിക്കാണ് വരരുത് എന്താണ് സംഭവിച്ചെന്നുള്ളത്. കാരണം അവർ തയ്യാറാക്കി വെച്ചിരുന്നൊരു ഒരു വളരെ രഹസ്യം വയ്ക്കേണ്ട ഒരു കാര്യം പബ്ലിക് ഡൊമൈനിൽ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ്. മുമ്പ് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചത് നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ പ്രധാനമന്ത്രി പ്രസിഡൻറ്റൊക്കെ കേരളത്തിൽ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തും അങ്ങനെ വരുന്നു, അവരവിടെ സ്വീകരിക്കുന്നു, കൊണ്ടുപോകുന്നു ഒക്കെ ചെയ്യുന്നു. അതിന് മറ്റുള്ള ഈ ഇത്തരം ഈ സുരക്ഷാ ഫോർമാലിറ്റീസ് കുറിച്ച് സാധാരണക്കാരായ നമുക്കൊക്കെ ഒന്നും അറിയില്ല. മാത്രമല്ല ഈ റാലിയൊക്കെ നടക്കുന്നുണ്ട് ഇത്തവണ പ്രധാനമന്ത്രി റോഡ് ഷോ റോഡ് ഷോ നേരിട്ട് അങ്ങ് ഇറങ്ങി, അത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സുരക്ഷാ കവചങ്ങളോ ബുള്ളറ്റ് പ്രൂഫ് അങ്ങനെ ഒന്നും കാണില്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അത് അത് മാത്രമല്ല, ഇപ്പം ഈ മറ്റ് പല രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പം നമ്മളെ അയൽ രാജ്യമാണ് ശ്രീലങ്ക, അവിടെ ഇപ്പം ശാന്തമാണെങ്കിലും അവിടെ പോലും സുരക്ഷ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. കടൽ മാർഗ്ഗം കേരളത്തിലേക്ക് എത്താനുള്ള ഒരുപാട് മാർഗ്ഗമുണ്ട് അവർക്കും. നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഭീഷണികൾ നേരിടുന്ന ആൾ തന്നെയാണ്, പ്രസിഡന്റായാലും പ്രധാനമന്ത്രി ആയാലും എല്ലാം തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ആരോ പറഞ്ഞ പോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും കാണാൻ ശക്തമാണ് IS കേരളത്തിലെന്ന് റിക്രൂട്ട്മെന്റ്. അതെ അതെ അതെ, അത്രയും ഇതും കൂടെയാണ്. അല്ല, ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കുക, അന്ന് ഈ NIA ഇവരെ പിടികൂടാൻ വന്നല്ലോ ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ, കേരള പോലീസിനെ ഇവരെ അറിയിച്ചിട്ടില്ലായിരുന്നു. ഇവരെ അറിയിച്ചിരുന്നെങ്കിൽ ഈ ഒരു നേതാക്കന്മാരെയും കിട്ടില്ലായിരുന്നു എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അവരെല്ലാം രക്ഷപ്പെടുമായിരുന്നു, അവർ നേരിട്ട് അവർ തന്നെ വന്ന് പിടികൂടിയോണ്ട് പറ്റി. അപ്പോൾ ഇത് കേരള പോലീസിൽ എല്ലാവരും കുഴപ്പക്കാരൊന്നും നമുക്കില്ല, ഭൂരിപക്ഷം പേരും വളരെ നല്ലവരാണ്, മിടുക്കന്മാരാണ്, സത്യസന്ധരാണ്, അവർ ജോലിയോട് മതി, നല്ലൊരു ധരി മതി എന്നുള്ള അവസ്ഥയാണ്. ഈ കേരള പോലീസിൽ ഇങ്ങനെ പച്ച വെളിച്ചം സെല്ലുകളുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ഇത് കാര്യമുണ്ടായിരിക്കാം, കാരണം അവർക്ക് അതിന് വേണ്ട പ്രതിഫലം കിട്ടുന്നുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇന്ത്യ വിരുദ്ധ വികാരം ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്ന ആളായിരിക്കാം, അങ്ങനെയുള്ളവരുണ്ടല്ലോ.
ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ഇവരെ വലിയ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ പലരെയും പിടികൂടാൻ ചെല്ലും. പിടികൂടി കഴിഞ്ഞപ്പം മനസ്സിലാവുന്ന ഇവർക്ക് വളരെ സാധാരണക്കാരായി, പല കച്ചവട റോഡ് സൈഡിൽ പല കച്ചവട നടത്താൻ വളരെ സൗമ്യനായൊരു മനുഷ്യൻ, ഇങ്ങനെയൊക്കെയുള്ള ആളാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ആരെ വിശ്വസിക്കും? അത്രയും അതീവ പ്രശ്നമുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ തയ്യാറാക്കി വെച്ച റിപ്പോർട്ട് പുറത്താവുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതൊരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊന്ന് തന്നെയാണ്. അപ്പോൾ ഇനി പുതിയ മാർഗനിർദ്ദേശം ഇനി അല്ലെ എങ്ങനെയാണ് അതിൻ്റെ സ്കീം? അല്ല, അതവർ പെട്ടെന്ന് തയ്യാറാക്കും. അല്ല, അവർ ദേശീയ ഏജൻസിയൊക്കെ സംബന്ധിച്ച് അവർക്ക് ഇതൊരു പ്രശ്നമല്ല, അവർ പെട്ടെന്ന് ചെയ്യും. പക്ഷേ ഇത് പുറത്തായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവരെല്ലാവരും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്ലാൻ ബിയും കൂടെ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഒന്ന് പോയാൽ അടുത്തത് എന്നുള്ള അത്തരം നമ്മുടെ നാട്ടിലെ കാര്യമല്ലേ. ഒരു എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചാൽ അടുത്ത മാർഗം നോക്കണമല്ലോ. പക്ഷേ ഇത് കേരള സർക്കാർ എപ്പോഴും ഈ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഇതുണ്ടല്ലോ, ഈ 49 പേജുള്ള ഈ റിപ്പോർട്ടിൽ ഇതിൽ കേരളത്തിലെ ഇടതു മുന്നണിയിലെ രണ്ട് കടേശികളെ പേര് പരാമർശിക്കുന്നു എന്നാണ്, അവർക്ക് തീവ്രവാദ ബന്ധമുള്ളവരാണെന്ന്. അത് വളരെ അങ്ങനെ ആണെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ റിപ്പോർട്ട് കണ്ടിട്ടില്ല, ആ റിപ്പോർട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വലിയ വിഷയമാണ്. കേരളത്തിലെ ഭരണമുന്നണിയിൽ ഈ പറഞ്ഞ കക്ഷികളുമായിട്ട് ബന്ധമുള്ള ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ മന്ത്രിയാരെങ്കിലും കാണാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത് ഏത് പാർട്ടിയാണ് നമ്മൾ സർക്കാർ, നമുക്കറിയാമെങ്കിൽ നമ്മൾ സൂചിപ്പിക്കുന്നില്ല, കാരണം നമുക്കറിയില്ല. അതുകൊണ്ട് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുരേന്ദ്രൻ്റെ ഇന്നത്തെ ആരോപണം. നമ്മുടെ നാട്ടിലെ ഭരണകക്ഷി, അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ ഈ ഇത്തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാവുന്നവരൊക്കെ പെട്ടെന്ന് രക്ഷപ്പെട്ടുവാറുണ്ട്. പലപ്പോഴും ചിലർക്കെങ്കിലും എന്നെയെ നേരിട്ട് വന്ന് പിടിക്കുമ്പോൾ മാത്രമാണ് ഇവർ പിടിവീഴാറുള്ളത്. അതല്ല, സംസ്ഥാന സർക്കാരാകുമ്പം ഇവർക്ക് പലപ്പോഴും ഇവർക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുങ്ങുന്നുണ്ട്. അക്കാര്യത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. അന്ന് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരും അങ്ങനെയൊക്കെ ഉള്ള കുറേ ആളുണ്ടല്ലോ, പുരോഗമന സോക്കോൾഡ് പുരോഗമനക്കാരും എല്ലാവരും കൂടെ അങ്ങനെ പറഞ്ഞു നിരവരാധി പിടിച്ചാത്തുകൊണ്ട് ശിക്ഷിക്കുന്നു, പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയും. അതാണ് എൻ്റെ ഒരു വിഷയം. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഈ ആളുകൾ പിടിച്ചുകൊണ്ടിരിക്കില്ലേ, ഇവർ ജാമ്യം തിരക്കാൻ വേണ്ടി ഈ സാംസ്കാരിക നായകന്മാരെങ്കിലും വിളിച്ചാരെങ്കിലും വരൂ, കണ്ട ഭാഗം കാണിക്കില്ല, അപകടം കണ്ട അവിടെ നിൽക്കില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന പ്രശ്നം ഈ ന്യൂനപക്ഷ സ്നേഹത്തിൻ്റെ പേരിൽ ഈ ഇത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവർ. ചിലർക്കെങ്കിലും അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കാം, പൈസ കിട്ടുന്ന ആളിലും കാണും. ഇക്കൂട്ടത്തിൽ വോട്ട് ബാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംസ്കാര നായകന്മാരൊക്കെ ഈ വിഷയത്തിൽ സംസ്കാര നായകർ പ്രതികരിക്കില്ല. ഇത് അപകടമാണ്, ഇത് പ്രതികരിക്കാൻ പോയാൽ ചിലപ്പോൾ പിടിച്ച് തീവ്ര ജയിലിൽ കൊണ്ടുവന്ന് ഇടുമെന്ന് വിചാരിച്ച് അതിന് പ്രതികരിക്കാൻ സാധ്യതയല്ല. എന്ത് പറഞ്ഞാലും ഇത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വളരെ വളരെ അപകടകരമായ ഒരവസ്ഥയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് ഒരു സുരക്ഷ ഒരുക്കാൻ പറ്റിയില്ലെങ്കിൽ മുഖ്യമന്ത്രി എത്ര വണ്ടിയുടെ ആമ്പടിയോടെയാണ്, 40 വണ്ടിയാ, റോഡ് നിറഞ്ഞാണ് പോകണം, റോഡ് നിറഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഒരു പ്രധാനമന്ത്രി വരുമ്പം അത് അദ്ദേഹം 2 ദിവസം കൂടെ ഉണ്ട്, ഒരു അദ്ദേഹം തങ്ങുന്നുണ്ട് കൊച്ചിയിൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് റോഡ് ഷോ നടത്തുന്നുണ്ട്, തിരുവനന്തപുരത്ത് ചടങ്ങുകൾ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പക്ഷേ അദ്ദേഹം ഈ വന്ദേഭാരതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അതിൽ യാത്ര ചെയ്യുന്നില്ല, അങ്ങനെ ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അവസാനം അറിയാൻ കഴിയുന്നത്. സത്യമായിരിക്കും അത്. ഈ സാധാരണഗതിയിൽ പ്രധാനമന്ത്രിക്ക് ഇത്രയും ഒരു പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്ത് അതിൽ യാത്ര ചെയ്യും, കുറച്ച് പേർ അവരൊന്ന് യാത്ര ചെയ്യും, കൊച്ചി മെട്രോയൊക്കെ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ കണ്ടിരുന്നതാണല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോൾ യാത്ര ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം കേരളം അത്ര സുരക്ഷിതമല്ല എന്നുള്ള തെളിവാണ്. പണ്ട് നേരെ പ്രധാനമന്ത്രി ആയിരിക്കില്ല, സുരക്ഷാ ഉദ്യോഗസ്ഥരെ തന്നെ പറഞ്ഞു. അതെ, പറഞ്ഞിട്ടുണ്ടാവും. അതെ, ഇവിടുത്തെ അവസ്ഥ എന്തായാലും ചെക്ക് ചെയ്യുമല്ലോ. അതെ അതെ, ഈ പണ്ടൊക്കെ പറയാം, പണ്ട് നായനാര് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് 87 അപ്പോൾ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി ഗുരുവായൂർ അമ്പലം സന്ദർശിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഷർട്ട് മറ്റേ ഇടാതെ ഷോള് മൂടി മുണ്ട കൊടുത്ത് ദർശനം നടത്തുന്ന ഫോട്ടോയൊക്കെ വന്നിരുന്നു. അപ്പോൾ അന്നെന്തോ ഇവിടെ ഈ സർക്കാർ സുരക്ഷിതത്വം ഇല്ലെന്നെന്തോ പറഞ്ഞു, നായനാർ അങ്ങനെ സ്വസ്ഥമായ തമാശയോടെ പറഞ്ഞു. ആ ഇത് പറഞ്ഞ ഈ കോൺഗ്രസ്സുകാരന്മാരെ നേതാവ് ഷർട്ട് ഊരിയിട്ട് വെളിയിറങ്ങിയെന്ന് ഞാൻ നമ്മൾ സർക്കാർ ഭരിക്കുമ്പോഴാണെന്ന് പറഞ്ഞു ഗുരുവായൂർ. അത് തമാശയായിട്ട് പറഞ്ഞതാണ്, എന്നാൽ പോലും അത്ര സുരക്ഷിതമായിരുന്നു. രാജീവ് ഗാന്ധിക്ക് അന്ന് അങ്ങറ്റം സെക്യൂരിറ്റിയിലാണ് ജീവിച്ചിരുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കേരളത്തിൽ നിന്ന് പറ്റത്തിന് ഷർട്ട് ഊരിയിട്ട് അമ്പലത്തിൽ കയറാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിന്തിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. അതാണ്, അപ്പോൾ അത് ഇത് വളരെ ഇത് നടപടിയെടുക്കണം. നടപടിയെടുക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് ഇതെങ്ങനെ പുറത്തു പോയി എന്നുള്ളത് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വന്ന്, ചിലപ്പോൾ മാധ്യമങ്ങൾ വരുന്നതിന് മുമ്പ് വേറെ ആൾ കിട്ടിക്കാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നതാണ്. മാധ്യമങ്ങളോട് എനിക്ക് തോന്നുന്നു കേട്ടോ, മാധ്യമങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ചിലപ്പോൾ ഇത്രയും പേര് അറിഞ്ഞു, ഇത്രയും ലോകം അറിഞ്ഞു.
മാധ്യമങ്ങൾക്ക് കിട്ടാതെയാണ് പല രീതിയിലും ചേട്ടൻ നേരത്തെ പറയാം പല പച്ചവെളിച്ചങ്ങൾക്കും കിട്ടുകയെങ്കിലും അവസ്ഥയല്ലേ ചോദിക്കും. നമ്മളാരും അറിയില്ല. അല്ലെ, ചിലപ്പം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കിട്ടുമായിരിക്കും, സാധാരണക്കാർക്കും അല്ലെങ്കിൽ ഇതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും ചിലപ്പോൾ കിട്ടിയത് വരില്ല. അതെ, പക്ഷേ ഇത് നമ്മൾ വളരെ വൈകിയാണ് നമുക്ക് ഇതിൻ്റെ വിവരം കിട്ടുകയാണെങ്കിൽ നമ്മൾ വല്ല നമ്മൾ എംബറസ്ഡ് ആകും. അത് ആകെ ആ പരിപാടി മൊത്തം തകടം മറിക്കുന്ന തരത്തിലായപ്പോൾ ഒരുപക്ഷെ അത്തരം താല്പര്യങ്ങളൊക്കെ ഇത് ഈ കക്ഷിയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഒരു പ്രധാനമന്ത്രി ഇത്തവണത്തെ വരവ് നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വലിയ സംഭവമാണ്. രാഷ്ട്രീയപരമായും വികസനപരമായൊക്കെ തന്നെ അവരുടെ ഒരു ഒരു പുതിയ ചുവടുവെപ്പാണ് അത്. കാരണം ഇപ്പോൾ ഇനി ഷെഡ്യൂളുകൾ ചേഞ്ച് ഉണ്ടോ ഇല്ലെന്നാണ് ഇനി നോക്കേണ്ടത്. ഇതുവരെ നിലവിൽ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഷെഡ്യൂൾ ഇതിൻ്റെ പേരിൽ അങ്ങനെ ഷെഡ്യൂളൊന്നും മാറ്റാനുള്ള വഴിയൊന്നും കാണുന്നില്ല. കാരണം അവർ രക്ഷാ ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ പറയാമല്ലോ, ഇപ്പം ഇപ്പോൾ കൂടെ വരുന്ന പ്രധാനമന്ത്രിയുടെ കൂടെ അത് നമുക്ക് ചില പെട്ടെന്ന് അറിയിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നായിരിക്കും അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇവിടെ ഇനി ഷെയർ ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് മനസ്സിലായി കാണുന്നില്ല. അപ്പോൾ അല്ല, അത് അവർക്ക് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. കാര്യം അങ്ങനെ ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നാൽ അത് കൈകാര്യം അവർക്കറിയാം. പക്ഷേ അത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ്. ഇനി ഇവരിതൊക്കെ കാണിച്ച് നമ്മളാരും ഇത് അറിഞ്ഞിട്ടില്ല, ഇതെല്ലാവരെയും കയ്യിൽ ഈ രഹസ്യ വിവരങ്ങളൊക്കെ എത്തി എന്തെങ്കിലും ഇവർ പരിപാടി നടത്താൻ വന്നാൽ പോലും പിടിക്കുമെന്നുള്ള കാര്യത്തിനൊന്നും ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. അതിനും വേണ്ടിയുള്ള ബുദ്ധിയൊക്കെ നമ്മുടെ നാട്ടിലെ അല്ല ഈ കേന്ദ്ര സേനകൾക്കും അവർക്കെല്ലാവർക്കും ഉണ്ട്. അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനെ കൈകാര്യം ചെയ്യാനൊക്കെ അവർക്ക് അറിയാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജീവന പോലും ഉല്ലുവല കൽപ്പിക്കുന്ന ഒരു സംവിധാനമാണോ ഇവിടെ നിലവിലിരിക്കുന്നതെന്ന് ചോദിക്കാതിരിക്കാൻ വയ്യ. കാരണം അത്രത്തോളം വലിയ ഒരു സുരക്ഷാ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിന് മുമ്പ് ഒരിക്കലും നമ്മൾ കേട്ടിട്ടില്ല ഒരു VVIP പ്രധാനമന്ത്രി രാഷ്ട്രപതി പോലുള്ള ഒരാൾ കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷ സംബന്ധിച്ച അതിൻ്റെ തയ്യാറാക്കിയ ആ പദ്ധതി അതിൻ്റെ മുഴുവൻ വിവരങ്ങൾ 49 പേജുള്ള റിപ്പോർട്ട് പുറത്തു പോയി ആളുകൾ എന്നുള്ളത് ഇത് ഇതിന് നിർബന്ധമായും ഇതിൻ്റെ കുറ്റം ചെയ്ത ആരാണെങ്കിലും മുഖം നോക്കാതെ കണ്ടെത്തി നടപടി സ്വീകരിക്കുക തന്നെ വേണം. അതല്ലെങ്കിൽ ഇത് ഭാവിയിൽ നമ്മുടെ നാടിന് ഒരുപാട് ദോഷം ചെയ്യും. ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. നമസ്കാരം.